സിയാർത്ത് അവിടെ പോയി സിയാർത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഇരുന്ന സ്ഥലത്ത് ഫാത്തിഹാവതി നമുക്ക് സിയാർത്താക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. والألف ذكر قول جل. ഇപ്പം ഈ വബാഖിൻ്റെ സമയമാണ്. വബാഖ് എന്ന് പറഞ്ഞാൽ വബാഖ് താഊന് എന്നെല്ലാം പറയുന്ന രോഗത്തിൽപ്പെട്ടതാണ് ഈ കോവിഡ് കൊറോണ വൈറസ്. അത് അതിൻ്റെ ഈ ലോക്ക്ഡൗണും എല്ലാം ഇന്ന് ആരും കൊണ്ടുവന്നതല്ല, അതിൻ്റെ അറിവൊക്കെ ഇസ്ലാം നൽകിയതാണ്. നിങ്ങളെല്ലാവരും കേട്ട് കാണും, സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കച്ചവടത്തിന് ശാമിലേക്ക് പോകാൻ ഇറങ്ങി. ആ സമയത്ത് ആളുകൾ വന്ന് പറഞ്ഞു, ശാമില് താഊൻ എന്ന ഒരു രോഗമുണ്ട്, അത് കാരണം നിങ്ങളങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോൾ സഹാബികൾ തന്നെ അഭിപ്രായ വ്യത്യാസമായി. ഒരു കൂട്ടർ പറഞ്ഞു, നമ്മൾ പോകാൻ ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ട് നമുക്ക് പോകാം. മറ്റൊരു കൂട്ടർ പറഞ്ഞു, രോഗമുണ്ട്, അവിടേക്ക് പോകാൻ പാടില്ല. എന്നാൽ ഈ വിഷയത്തിൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി അതിനെ സംബന്ധിച്ച് പരിചയമുള്ള സ്വഹാബികളെ വരുത്തി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അവർ ഓതിക്കൊടുക്കുന്നു അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്ക്, ഇദാ വഖഅത് താഊനു ഫീ ബൽദത്തിൻ വലാ തഖ്റുജു മിൻഹാ വഇദാ സമിഅ്തും ഫീ ബൽദത്തിൻ വലാ തദ്ഹബു ഇലൈഹാ. ഒരു നാട്ടിൽ കൊറോണ ഉണ്ട് എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ അതുപോലുള്ള താഊന് വബാഅ് ഉണ്ട് എന്ന് കേട്ടാൽ ആ നാട്ടിലേക്ക് പോകാൻ പാടില്ല. നിങ്ങൾ ഉള്ള സ്ഥലത്ത് അത് വന്നാൽ അവിടെ നിന്ന് വേറെ എവിടെയും പോവുകയും വേണ്ട, നിങ്ങൾ അവിടെ തന്നെ താമസിക്കണം. ഇതല്ലേ ലോക്ക്ഡൗൺ? അപ്പൊ അതെല്ലാം അല്ലാഹുവിൻ്റെ റസൂല് നേരത്തെ പഠിപ്പിച്ചതാ. കൊറോണ വന്നാൽ ഉള്ള നാട്ടിൽ എവിടെയും പോകാൻ പാടില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തഫീഫാക്കി തന്നു. ഈ രോഗം തന്നെങ്കിലും
അള്ളാഹു തആല നമുക്കത് വളരെ ലഘുവാക്കി തന്നത് എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയോ? അത് വെറും ലോക്ക്ഡൗൺ കൊണ്ട് മാത്രമല്ല, വെറും മാസ്ക് കെട്ടിയത് കൊണ്ട് മാത്രമല്ല, അതും വേണം, നിർബന്ധമായും വേണം, അകലം പാലിക്കലുമെല്ലാം വേണം. അതുകൊണ്ട് മാത്രമല്ല എത്രയോ മുഅ്മിനീങ്ങൾ അസ്ഹാബുൽ ബദറിന്റെ പേര് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അതുപോലെ നാസിലത്തിൻ്റെ കുനൂത്ത് മുസീബത്തുകൾ വരുമ്പോൾ സുബഹി നിസ്കാരത്തിലല്ലാതെ മറ്റുള്ള നാല് നിസ്കാരത്തിലും കൂടി കുനൂത്ത് സുന്നത്തുണ്ട്. നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറയും. അങ്ങനെ മുസീബത്തുകൾ വരുമ്പോൾ അത് മാറിക്കിട്ടാനും അത് തട്ടിക്കിട്ടാനും അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടുള്ള കുനൂത്ത്, അത് എത്ര ലോകത്താണ് ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ മുഅ്മിനീങ്ങളുടെ ദുആയും മുഅ്മിനീങ്ങളുടെ അങ്ങേയറ്റത്തെ കരച്ചിലും ഇതെല്ലാം കാരണമായതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഘുവാക്കി തന്നത്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, എത്ര ലക്ഷങ്ങളാണ് പെട്ടെന്ന് മരിച്ചു പോയത്. ലോകത്തെ അടക്കി ഭരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്കയിൽ എത്ര ലക്ഷം ആളുകൾ മരിച്ചു, റഷ്യയിൽ എത്ര ലക്ഷം ആളുകൾ മരിച്ചു, അതുപോലെ മറ്റ് ബ്രിട്ടനിൽ എത്രയോ മരിച്ചു. ഇതൊന്നും തടുത്തു നിർത്താൻ വലിയ രാജ്യങ്ങളായിട്ട് പോലും വലിയ സമ്പന്നന്മാരായിട്ട് പോലും ആർക്കും സാധ്യമായില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഏത് രോഗങ്ങൾ വന്നാലും അങ്ങനെയാണ്. അമേരിക്കയിലെ പ്രത്യേകമായ ഒരു ഫാക്ടറി, ഒരു കമ്പനി തന്നെ ഉണ്ട് സുനാമി കണ്ടുപിടിക്കാൻ. ആ സുനാമി കണ്ടുപിടിക്കാനുള്ള കമ്മിറ്റിയും അതിലെ ഉദ്യോഗസ്ഥന്മാരും കോടിക്കണക്കിന് ഉറപ്പിക ഡോളറുകൾ ചെലവഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അതാ അമേരിക്കയുടെ അടുത്തുള്ള സ്ഥലത്ത് സുനാമി ഉണ്ടായിട്ട് ആ സുനാമി ജപ്പാനിൽ നിന്നും ഇന്തോനേഷ്യയിലെത്തി, ഇന്തോനേഷ്യയിൽ നിന്നും കേരളത്തിലെത്തി, ഇങ്ങനെ പല സ്ഥലത്തും എത്തിയിട്ട് അവസാനമാണ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സമയത്ത് അല്ലാഹു അതിനെ കൊണ്ടുവരികയാണ്. ഏത് വൻ ശക്തിയുണ്ടെങ്കിലും അല്ലാഹു അതിനെ നടപ്പിൽ വരുത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖളാഇൽ എല്ലാവരും വിശ്വസിക്കുകയും അല്ലാഹുവിനെ എല്ലാവരും ഭയപ്പെടുകയും ചെയ്യണമെന്ന് എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാജൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളായ ഔലിയാക്കൾ, അല്ലാഹു അവരുടെ ബർക്കത്തുകൊണ്ട് അവരുടെ ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാകട്ടെ. എല്ലാ വബാവും അല്ലാഹു ദൂരത്താക്കി തരുമാറാകട്ടെ. അതുകൊണ്ടൊരു പത്ത് ദിക്റ് കൂടി ചൊല്ലി നമുക്ക് ചെയ്യാം. ഫലം വല്ലഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 الا الله الا الله لا اله الا الله لا اله الا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله 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 إلا الله إلا الله لا لا إله إلا الله محمد رسول الله عليها نعيا وعليها نموت وعليها نبعث إن شاء الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل وبلغ ثواب ما قرأنا من القرآن العظيم وما صليناه وما هللنا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرة آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وذرياته وأهل بيته إلى يوم الدين وإلى حضرات أصحابه البدريين والأحديين وسائر الصحابة أجمعين وإلى حضرات الأئمة الأربعة المجتهدين وجميع الأولياء والصالحين
خصوصا إلى حضرات الأولياء المدفونين في كاجور خاصة، وإلى حضرتي السيد محمد الشريف البدري في ولال قدس الله سره. اللهم وإلى حضراتي جميع الأولياء من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى أجمعين. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم. اللهم أعلي درجاتهم عندك يا أرحم الراحمين. اللهم ببركاتهم اكفنا شر العدا ولقهم الرضا. اللهم اكفنا شر العدا ولقهم العدا. اللهم اكفنا شر العدا. اللهم اكفنا شر العدا واحفظنا واحفظ أهالينا وأولادنا يا حفيظ من جميع البلاء والأعداء والحساد والأمراض. اللهم ما قضيت لنا من نمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأصوبها، فإنك على كل شيء قدير وبالإجابة جدير. اللهم يسر لنا أمورنا مع الراحة لقلوبنا والصحة في أبداننا والسلامة والعافية في ديننا ودنيانا. اللهم وإلى حضرتي اللهم أوصل ثواب ما قرأناه إلى حضرتي تاج العلماء السيد عبد الرحمن البخاري. اللهم وإلى حضرات سائر أهل بيت رسول الله صلى الله عليه وسلم. اللهم وإلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وعمامنا وعماتنا وأخواننا وخالاتنا وسائر أقاربنا يا أرحم الراحمين. اللهم اجعلنا وإياهم من خيار أمة سيد المرسلين، واجمع بيننا وبينهم في جوار الحبيب سيدنا محمد صلى الله عليه وسلم. اللهم بجاه جميع الأنبياء والأولياء والصالحين بارك لنا في قلوبنا وأسماعنا وأبصارنا. اللهم بارك لنا في تعلمنا وتعليمنا. اللهم بارك لنا في أنبارنا وأولادنا. اللهم بارك لنا في أزواجنا وذرياتنا. اللهم بارك لنا في كل شيء أعطيتنا يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. أرحم الراحمة يا الله ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഇവിടെ കാജൂർ ഉറൂസ് വളരെ പ്രസിദ്ധമായ ഈ ഉറൂസിൽ സംബന്ധിക്കാനെത്തിയ എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇവിടെ ഈ ഭരണം നന്നായി നടത്താൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ്, ഇവിടെ ശരീഅത്ത് കോളേജും സ്കൂളും അതുപോലെ പെൺകുട്ടികൾ സ്ഥാപനവും തുടങ്ങിയ എല്ലാം മതഭൗതിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് നീ തൗഫീഖ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും നീ നിന്റെ പൊരുത്തം തരണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി ഞങ്ങളെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ് അല്ലാഹ്, ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. ഞങ്ങളുടെ സർവപാപങ്ങളും നിന്റെ മഹതായ പതിലുകൊണ്ട് നീ മാഫാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ആരെയും ഈ കൊറോണ പോലുള്ള രോഗത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളെ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാഹ്.
اللهم لا تعذبنا بما فعل السفهاء منا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وآله وصحبه أجمعين، والحمد لله رب العالمين. സംഭാവന കൊടുത്തില്ലല്ലോ, ആരും സംഭാവന കൊടുത്തില്ല, ഇത് കൊണ്ടുപോയി നടക്കാതല്ലോ. തങ്ങളൊന്നും അവിടെ വാങ്ങിക്കോളി എല്ലാരും. ആ കുറച്ച് മുന്നോട്ട് بلغ العلا بكماله صف الدجى بدا وماله حسنة جميع خصاله صلوا عليه وآله. اللار كودكي اللار كودكي اللار كودكي اللار كودكي.